വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഇവിടെ മുസ്ലിങ്ങൾ ചില സമയങ്ങളിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ഈ കാര്യസ്ഥൻ മുഹമ്മദാണ് ആണ് പല പ്രാവശ്യം നമ്മൾ ഈ വിഷയം എടുത്തിട്ടുള്ളതാണെങ്കിലും ഇത് ഒരാൾ പ്രത്യേകമായിട്ട് അല്ല പല ആൾക്കാരും പല രീതിയിലും പറയുന്ന ഒരു കാര്യമാണ് യേശു ക്രിസ്തു പോയതിന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു കാര്യസ്ഥനെ അയക്കുമെന്ന് അത് ഞങ്ങളുടെ മുഹമ്മദാണ് എന്ന് പറയുന്ന ഒരു ഭാഗം കിടപ്പുണ്ട് അത് വെച്ചുകൊണ്ട് പല മുസ്ലിങ്ങളും പല ദാവാ പ്രവർത്തകരും വന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ് കാര്യസ്ഥൻ മുഹമ്മദാണ് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് അവിടെ കാണുന്ന വിഷയത്തിന്മേലാണ് ഇവർ പറയുന്നത് കാരിസ്ഥാൻ മുഹമ്മദാണ് കാരിസ്ഥാൻ മുഹമ്മദാണ് എന്നുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞാലും യേശുക്രി മുഹമ്മദിനെ കേട്ടോ ഇപ്പൊ പറഞ്ഞു ഇപ്പൊ കേൾക്കുന്നുണ്ട് ഇപ്പൊ കേക്കുന്നുണ്ട് കേടയ്ക്ക് സൗണ്ട് ഇടയ്ക്ക് പോയി പറഞ്ഞു പറഞ്ഞു ആ ഇവിടെ മുഹമ്മദിനെ പറ്റി യേശു ഖു പ്രവചിച്ചിട്ടുണ്ട് പ്രവചനം നിവൃത്തിയായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ദാവാ പ്രവർത്തകർ നമ്മുടെ ഇടയിലും മുഹമ്മദ് ഈസയെ പോലുള്ള എം എം അക്ബറിനെ പോലുള്ള സാക്കിർ നായിക്കിനെ പോലുള്ള ആൾക്കാരെ ഇത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇടയിൽ ഓരോ വിഷയങ്ങൾ കൊണ്ടുവരാറുണ്ട് പക്ഷേ ഇവിടെ യോഹനാലിന് സുരക്ഷാ പതിനാറാം തീയ്യതിൻ്റെ ഏഴാമത്തെ വാക്യം വരെ നമ്മൾ വായിച്ചു വരുമ്പോഴത്തേനും കാണും ഇവിടെ ഈ പെരി പെരു ക്ലിറ്റോസ് പെറിക്ലിറ്റോസ് എന്ന് പറയുന്ന ഒരു പ്രവാചകനെ കുറിച്ച് യേശുക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ടെന്നും പെറിക്ലിറ്റോസ് എന്ന വാക്കിന്റെ അറബി ഭാഷാന്തരം അഹമ്മദ് എന്നാണെന്നും ആ വാക്കിന്റെ അർത്ഥം സുത്യർഹൻ എന്നാണെന്നും അത് മുഹമ്മദിനെ കുറിച്ച് വന്നാണ് ദാവാക്കാർ വാദിക്കുന്നത് അതിപ്പോൾ ഈ ഒരു വാക്കിനെ എടുത്തു വെച്ചിട്ടാണ് ഇവർ പറയുന്നത് ഇത് ഞങ്ങളുടെ പ്രവാചകനെ പറ്റി പറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ പ്രവാചകനെ പറ്റി പറഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം എന്തേക്കാളും ഒരു കാര്യം പറയാം പരിശുദ്ധനായ യേശുക്രിസ്തു വിശുദ്ധനായ യേശുക്രിസ്തു ഒരശുദ്ധനെ എന്തൊക്കെയോ അയച്ചിട്ട് ഒരു ജനതയെ നയിക്കും എന്ന് എവിടെയും പറയത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ക്രിസ്ത്യാനികളായാലും നമുക്ക് അതിന് ഒരു ഉറപ്പ് വേണം അപ്പൊ പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും പെറിക്ലിറ്റോസ് എന്ന് പറയുന്ന എന്ന ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എവിടെയില്ല പുതിയ നിയമത്തിൽ ഇരുപത്തിയേഴ് പുസ്തകങ്ങൾ ഒരിടത്ത് പോലും ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇത് ആവാക്കാരി പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ മതപ്രചരണത്തിന് വേണ്ടിയുള്ള അവരുടെ സ്വതസിദ്ധമായിട്ടുള്ള ഒരു കള്ളത്തരത്തിൻ്റെ ഇടപാടാണ് ഈ കള്ളം പറയാനും കള്ളത്തരം കാണിക്കാനും മലക്ക് മുഹമ്മദ് അവർക്ക് അനുവാദം കൊടുത്തിരിക്കുന്നതുകൊണ്ട് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഈ പരിപാടികളെല്ലാം ചെയ്യുന്നുണ്ട് അതിനൊന്നും ഒരു മാറ്റം ഒരു പരിപാടി ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഈ പെറിക്ലിറ്റോസ് എന്ന പദം ബൈബിളിൽ ഇല്ലെങ്കിൽ ഉച്ചാരണത്തിൽ അതിനോട് സാമ്യമുള്ള മറ്റൊരു പദം ബൈബിളിനുണ്ട് അത് പറക്ലിറ്റോസ് എന്നാണ് അപ്പൊ പാറാക്ലിറ്റോസ് എന്ന് പറയുന്ന ഒരു വാക്കാണ് പാറാക്ലിറ്റോസ് എന്ന പദമാണ് ഈ വാക്കിന്റെ അർത്ഥം കാര്യസ്ഥൻ ആശ്വാസപ്രദൻ എന്നൊക്കെയാണ് അപ്പൊ ഈ പുതിയ നിയമത്തിലെ അഞ്ച് സ്ഥലങ്ങളിൽ ഈ ഭാഗം ഈ വാക്ക് വന്നിട്ടുണ്ട് അത് യോഹനാന്റെ സുശേഷം പതിനാലാം അധ്യായന്റെ പതിനാറ് പതിനേഴ് വാക്യം വായിക്കുമ്പോൾ എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ എന്നേക്ക് നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും ലോകം അവനെ കാണുക അറിയുകയോ ചെയ്യാതെയാൽ അതിന് അവന് ലഭിക്കാൻ കഴിയുകയില്ല നിങ്ങളോ അവൻ നിങ്ങളോ അവൻ നിങ്ങളുടെ വസിക്കുകയും നിങ്ങളിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു അടുത്തൊരു ഭാഗം എന്ന് പറഞ്ഞാൽ യോഹനാൻ്റെ സുശേഷം പതിനാല് അധ്യായൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലം ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു യോഹനാൻ്റെ സുശേഷം പതിനാല് അധ്യയൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ പറയുന്നു അടുത്തത് യോഹനാൻ്റെ സുശേഷം പതിനഞ്ച് അധ്യായൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ പറയുന്നു ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയൂ എന്ന് യോഹനാന്റെ സുവിശേഷം പതിനഞ്ചാം തന്റെ ഇരുപത്തിയാറാമത്തെ വാക്യം പറയുന്നു അടുത്തത് ഏർ യോഹനാന്റെ സുവിശേഷം പതിനാറാം ധ്യാനിന്റെ ഏഴ് വെട്ടും വാക്യം പറയുന്നു എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോകഞ്ഞാൽ കാര്യസ്ഥ നിങ്ങളുടെ അടുക്കൽ വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയയ്ക്കും അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും സകലത്തിനും ബോധ്യം വരുത്തും എന്ന് യോഹനാന്റെ സുവിശേഷം പതിനാറ് അധ്യായം ഏഴ് എട്ടും വാക്യത്തിൽ പറയുകയാണ് ഇനി അടുത്തത് യോഹനാന്റെ സുവിശേഷം അല്ല ഒന്ന് യോഹന്ന രണ്ടാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ പറയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നത് ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട് അതിപ്പോ ഈ ഒരു അഞ്ചോളം വാക്യങ്ങൾ വെച്ചുകൊണ്ട് അവിടെ കാര്യസ്ഥൻ എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് ഇതിനെ ഇതിന്റെ ഇതിലെ അവസാനം പറഞ്ഞത് യേശുക്രിസ്തുണുവിനെ കുറിച്ചാണ് അതുകൊണ്ട് ആ വേദഭാവ് പരിശോധിക്കാൻ ബാക്കിയുള്ള വിഷയങ്ങളിലൊക്കെ എടുക്കുക അപ്പൊ ഈ മേൽപ്പറഞ്ഞ നാല് വാക്യങ്ങളിലും കാണുന്ന സത്യത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് എന്നീ വാക്കുകൾ വേർവിരിക്കാൻ കഴിയാത്ത വിധം അന്യോന്യം ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ ഇതിൻ്റെ അകത്ത് യോഹനാന സൂക്ഷണം പതിനാല് പതിനാറ് പതിനേഴ് എന്നീ വാക്കുകൾ ഒരു വ്യാഖ്യാനം നൽകുമ്പോൾ നമ്മൾ ഒരിക്കലും കാരിസൻ എന്ന് പറയുന്ന ഒരു മുഹമ്മദിനെ ആയിട്ട് നമുക്ക് കാണുവാൻ പറ്റത്തില്ല കാരണം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വാക്കിനെ അവരെന്ത് ചെയ്യുക ഒക്കെ എടുത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക എന്നുവെച്ചു കഴിഞ്ഞാൽ ബൈബിളിൽ പാറക്ലിറ്റോസ് എന്ന് പറയുന്ന വാക്കിനെ അവരെടുത്തിട്ട് പെരിക്ലിറ്റോസ് ആക്കി മാറ്റുക തക്കിയടപാട് കാരണം എന്താണോ ദൈവം പഠിപ്പിച്ചത് അത് തന്നെ അവർ ചെയ്യത്തുള്ളൂ അവരെന്താണോ ദൈവം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അത് തന്നെ തൊള്ളു പക്ഷേ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു കാര്യം യോഗനാട്ടു ശേഷം പതിനാറാം തിയ്യാൻ്റെ ഏഴ് എട്ടും പറയാണ് എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോകഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് അവൻ വന്ന് മൂന്ന് കാര്യം പറയുന്നുണ്ട് പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ലോകത്തിന് ബോധ്യം വരുത്തും മൂന്ന് കാര്യം പ്രധാനമാണ് പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് എന്ന് വെച്ചാൽ ഞാനൊരു വീട്ടിൽ ചെന്നൊരു സാധനം മൂട്ടിക്കാൻ അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യാൻ പോകുകയാണെങ്കിൽ എൻ്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് നീ ചെയ്യാൻ പോകുന്നത് പാപമാണ് പാപമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ആത്മാവ് ആത്മാവ് പറയാണ് നിന്നെ നീതി ചെയ്യരുത് പാപമാണ് എന്ന് പറയുകയും നിന്നെ നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും ചെയ്യും കാരണം നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നീ പാപം ചെയ്യരുത് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് കാര്യസേനെ നമ്മളിലേക്ക് അയച്ചിരിക്കുന്നത് പക്ഷെ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു കാരണവശാലും അത് ഞങ്ങളുടെ മുഹമ്മദാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് എന്ത് ചെയ്യരുത് പാപം ചെയ്യാത്ത വ്യക്തി ആയിരിക്കണം അല്ല അല്ലെങ്കിൽ നീതി മാത്രം പറയുന്ന വ്യക്തി വ്യക്തിയായിരിക്കണം അല്ലായെങ്കിൽ എങ്ങനെ ന്യായവിധിയെ പറ്റി പറയുന്നൊരു ന്യായവിധി ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കണം അപ്പോൾ നമുക്കത് പിന്നീട് പരിശോധിക്കാം അപ്പം ഇവിടെ പറയുന്ന കാര്യത്തിന്മേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് വാഗ്ദാനം ചെയ്തത് ദൈവം അവർക്കൊരു കാര്യസനെ അയക്കുമെന്നാണ് ആ സത്യത്തിന്റെ ആത്മാവിനെ പത്രിസിലും യോഹനാരിലും മറ്റു ശിഷ്യന്മാരിലേക്ക് അയക്കാമെന്നാണ് പറഞ്ഞത് അല്ലാതെ മക്കയിലും മദീനയിലും താമസിക്കുന്ന കുറേ പേർക്ക് അയച്ചു കൊടുത്തിട്ട് ആ ഒരു ഇഷ്ടപ്രകാരം അവിടെ കിടന്നുകൊണ്ട് പല തോന്നിയാസങ്ങൾ ചെയ്യാം എന്നുള്ള ഒരു കാര്യമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായെ എന്നൊരു കാര്യം അല്ലവിടെ പറയും അക്കേലും അതീനയിലും ഉള്ളവർക്ക് അവരവർക്ക് തോന്നുന്ന രീതിയിൽ പല കാര്യങ്ങൾ ചെയ്യാം എന്ന് പറയുന്ന ഒരു ആത്മാവിനെ അയക്കാം എന്നല്ല അവിടെ പറയുന്നത് പത്രോസിനും പൗലോസിനും ശിഷ്യന്മാർക്കും ആയിട്ടുള്ളവർക്ക് അയക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി രണ്ടാമത്തെ വിഷയം ഒന്നാമത്തെ കാര്യം അങ്ങനെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് അവൻ നിങ്ങൾക്ക് മറ്റൊരു കാര്യസ്ഥനെ തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവൻ നിങ്ങൾക്ക് മറ്റൊരു കാര്യസ്ഥനെ തരും മുസ്ലിങ്ങളെ ആക്ഷേപിക്കുന്നത് പോലെ പെരിക്ലൂട്ടോസ് എന്ന വാക്കിന് പരമായി ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന പാറാക്ലിറ്റോസ് എന്ന് തിരുത്തിയതാണെങ്കിൽ ആ വാക്ക് ഇപ്രകാരം വായിക്കേണ്ടിയിരിക്കണം എങ്ങനെ അവൻ നിങ്ങൾക്ക് മറ്റൊരു സുത്യർഹനായ വ്യക്തിയെ തരും പക്ഷെ ആ പ്രസ്താവന സന്ദർഭത്തിന് നിരക്കാത്തവും ബൈബിളിൽ മറ്റൊന്നും തെളിവില്ലാത്തവുമായിരിക്കും യേശുവിനെ പെരിക്ലൂറ്റോസ് എന്ന വാ എന്ന പേരിൽ ബൈബിളിൽ എങ്ങും വിളിച്ചിട്ടില്ല ആ വാക്ക് ബൈബിളിൽ എവിടെയും കാണാനും സാധ്യമല്ല പക്ഷെ ഇവിടെ ജോഹനാലിൻ്റെ സുശേഷം പതിനാറ് അധ്യായന്റെ പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങളിൽ നിന്നും പാറാക്ലിറ്റോസ് എന്ന വാക്കാണ് ശരിയായിട്ടുള്ളത് എന്നത് വ്യക്തമാണ് അവിടെ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് ഇനിയും വളരെ നിങ്ങളോട് പറയാനുണ്ട് എന്നാൽ നിങ്ങൾ ഇപ്പോൾ വഹിക്കാൻ കഴിയില്ല സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിനും വഴി നടത്തും അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ഞാൻ പാരക്ലിറ്റോസ് അഥവാ ആശ്വാസപ്രദനാണ് ഇനിയും അനേക കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് എന്നാൽ ഞാൻ സത്യത്തിന്റെ ആത്മാവിനെ നിങ്ങൾ കയച്ചു തരും അവൻ മറ്റൊരു പാറാക്ലിറ്റോസ് അഥവാ മറ്റൊരു കാര്യസ്ഥൻ ഒന്ന് യോഹനാൻ രണ്ടിന്റെ ഒന്നിൽ ക്രിസ്തീയ വിശ്വാസികൾക്ക് സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ ഒരു കാര്യസ്ഥനുള്ളതായി വായിക്കുന്നുണ്ട് നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ അതായത് യേശു നമ്മുടെ പാറാക്ലിറ്റോസ് നമ്മുടെ കാര്യസ്ഥനാണ് പരിശുദ്ധാത്മാവ് മറ്റൊരു കാര്യസ്ഥനുമാണ് എന്നുള്ള ഒരു കാര്യം ഇനി എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് എന്ന് പറയുന്നൊരു ഭാഗം മുഹമ്മദ് വന്നപ്പോൾ അവൻ തന്റെ ജനത്തോട് എന്നേക്കും വസിച്ചിട്ടില്ല അദ്ദേഹം എ ഡി അറുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ മരിച്ചു അദ്ദേഹത്തെ അടക്കം ചെയ്ത ശവകുടീരം കഴിഞ്ഞ ആയിരത്തി മുന്നൂറിൽ പരം വർഷമായിട്ടും അതീനയിലുണ്ട് യേശു പറഞ്ഞ കാര്യസ്ഥൻ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തന്റെ ശിഷ്യന്മാരെ വിട്ടു പിരിയുകയില്ല എന്നും എന്നേക്കും അവരോടുകൂടെ വസിക്കും എന്നുള്ളതാണ് അപ്പൊ വിട്ടുപിരിയാൻ വന്നിരിക്കുന്ന ഒരാളല്ല യേശുക്കുറിച്ച് പറഞ്ഞ കാര്യസ്ഥൻ എന്ന് പറയുന്നത് പിന്നെ ആരാ എന്നേക്കും ഇരിക്കാനുള്ള ഒരാളാണ് പിന്നെ അടുത്തത് സത്യത്തിന്റെ ആത്മാവിനെ ലഭിക്കാൻ ലോകത്തിന് കഴിയില്ല ഖുറാൻ പറയുന്നത് മനുഷ്യരാശിക്ക് മുഴുവനും വേണ്ടിയുള്ള സന്ദേശവാകനായിട്ട് മുഹമ്മദിനെ അയച്ചതെന്നാണ് സൂറ മുപ്പത്തിനാലിൽ ഇരുപത്തെട്ടിൽ പറയുന്നത് അങ്ങനെയെങ്കിൽ യേശു സൂചിപ്പിച്ചത് മുഹമ്മദിനെ അല്ല എന്നത് വ്യക്തമാണ് കാരണം മനുഷ്യരാശിക്ക് മുഴുവനായി സത്യത്തിന്റെ ആത്മാവായ ആശ്വാസപ്രദനെ ലഭിക്കാൻ അങ്ങനെ കഴിയും ക്രിസ്തുവിനെ പോയിട്ട് സ്വീകരിക്കണ്ടേ ആ ക്രിസ്തുവിൽ വിശ്വസിക്കണ്ടേ എല്ലാ മനുഷ്യരാശിക്കും വേണ്ടിയാണ് ഇദ്ദേഹം വന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതടുത്തൊരു വിഷയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നിങ്ങൾ അവനെ അറിയുന്നു ഈ പ്രസ്താവനയിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാർ സത്യത്തിൻ്റെ ആത്മാവിനെ അറിയുന്നു അറിഞ്ഞിരുന്നു എന്നതാണ് പക്ഷെ മുഹമ്മദ് ജനിച്ചത് പിന്നെ അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷമായാൽ അത് അങ്ങനെ ആയിരിക്കാൻ പിന്നെ ഒരു കാര്യം അവനെ അറിയുന്നു ഈ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് ബൈബിളിൻ്റെ അകത്ത് വാക്യം പറഞ്ഞു ലോകം അവനെ കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ ലോകം അവനെ അറിയുകയോ കാണുകയോ ചെയ്യാത്ത ഒരാളെ ആയിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന യോഹനാൻ്റെ സുവിശേഷം എന്നാൽ അദ്ദേഹത്തിൻ്റെ പതിനാറും പതിനേഴും ലോകം അവനെ കാണുകയോ അറിയുകയോ എന്ന് പറയുമ്പോഴത്തേനും മുഹമ്മദിനെ മുഹമ്മദിന്റെ ഭാര്യ ആയിട്ടുള്ളവരാരും കണ്ടിട്ടില്ല മുഹമ്മദിന്റെ ഭാര്യമാരാരും അദ്ദേഹത്തെ അറിഞ്ഞിട്ടില്ല മുഹമ്മദിന്റെ വെപ്പാട്ടിമാരാരും അദ്ദേഹത്തെ അറിഞ്ഞിട്ടില്ല ശരീരധാന സ്ത്രീകൾ ആരും അറിഞ്ഞിട്ടില്ല യുദ്ധത്തിന് പോയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വെട്ടുകൊണ്ടവരും ഇദ്ദേഹത്തെ കണ്ടിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല മൊത്തം അദൃശ്യനായിട്ട് കൊണ്ട് വാളും പരിചയം അടിയായിരുന്നു അങ്ങനെ വരാൻ സാധ്യതയില്ല ഇദ്ദേഹത്തെ അറിഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഇദ്ദേഹത്തെ തൊട്ടിട്ടുണ്ട് ഇദ്ദേഹത്തിന് കല്ലെടുത്തുകൊണ്ട് ആൾക്കാർ സഹായം ചെയ്തിട്ടുണ്ട് ബഹുദേവിശ്വാസിയായിട്ടുള്ള ഒരാളുടെ ഭക്ഷണം മേടിച്ച് കഴിച്ചിട്ടുണ്ട് എന്ന് വേണ്ട എല്ലാ കലാപരിപാടിയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഇതാവാക്കാർ പറയുന്നത് ഒരു കാരണവശാലും നിങ്ങളുടെ ബൈബിളിൽ പറയുന്ന ആ കാര്യസ്ഥ ഞങ്ങളുടെ മുഹമ്മദാണ് എന്നാൽ വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ അകത്ത് ബൈബിളിൻ്റെ അകത്ത് പറയുകയാണ് ലോകം അവനെ കാണുക അറിയുകയെ ചെയ്യാകിയ ലോകന യോഗനാരൻ്റെ സുശേഷൻ പതിനാല് അധ്യായനം പതിനാറ് പതിനേഴ് വാക്യത്തിലൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അരിപ്പം ഇദ്ദേഹത്തെ ആരും കണ്ടില്ല ഇനി അവൻ നിങ്ങളോടുകൂടെ വസിക്കുന്നു കാര്യസൻ അവരോടുകൂടെ എവിടെയാണ് വസിച്ചത് അനേക വാക്യങ്ങളുടെ വിളിച്ചത്തിൽ വിശേഷ യോഹനാൻ സുവിശേഷം ഒന്നാം അധ്യയനം മുപ്പത്തിരണ്ടിൻ്റെ വെളിച്ചത്തിലും ആത്മാവ് യേശുവിന്മേൽ വസിച്ചതായി നാം കാണുന്നത് ആകയാൽ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരോടുകൂടെ വസിച്ചു എന്നത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഇപ്പം നമ്മളിത് പറഞ്ഞു വരുമ്പോഴത്തേന് ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഏയ് ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല പക്ഷെ ഇവിടെ പറയുന്നൊരു രണ്ട് അവർ ഒരു അവകാശവാദമാണ് യോഗനാന സുരക്ഷാൻ പതിനാല് അധ്യായം പതിനാല് യോഗനാന സുരക്ഷ പതിനാലിൻ്റെ അധ്യായം എൻ്റെ പതിനാറ് മുതലുള്ള നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ സത്യത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നുണ്ട് അതിപ്പോ മുഹമ്മദ് ആത്മാവായിരുന്നോ ചോദ്യം വരികയാണ് ഇനി അങ്ങോട്ട് ചോദ്യങ്ങളാണ് മുഹമ്മദ് ആത്മാവായിരുന്നോ എന്നുള്ള ചോദ്യമാണ് ഇനിയും വരുന്നത് ഇപ്പോൾ മുഹമ്മദ് ആത്മാവായിരുന്നു എന്നുണ്ടെങ്കിൽ അത് അവരത് വ്യക്തമാക്കി പറയണം അതെ മുഹമ്മദ് ആത്മാവായിരുന്നു മനുഷ്യനല്ലായിരുന്നു എന്ന് പറയണം ഇനി അടുത്തത് യോഹനാൻ്റെ സുരക്ഷണം പതിനാല് അദ്ദേഹത്തിൻ്റെ പതിനാറ് മുതൽ എന്നേക്ക് നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് ഇപ്പോൾ മുഹമ്മദ് തൻ്റെ അനുയായികളിലൂടെ എന്നേക്ക് ഇരുന്നോ അദ്ദേഹം കവറിൽ കിടക്കുകയല്ലേ മുൻകീറിൻ്റെ നക്കീറിൻ്റെ അടിമടിച്ചോണ്ടിരിക്കുകയല്ലേ ഇനി മുഹമ്മദ് തന്നെ പറയുന്ന ഒരു ഭാഗമുണ്ട് ആദ്യമായിട്ട് ഭൂമിക്കടിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്ന അദ്ദേഹമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം എവിടെ കിടക്കുക ഭൂമിക്കടിയിൽ കിടക്കുകയാണ് അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഹദീസുകളിലകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇപ്പോഴും ഭൂമിക്കടിയിലാണ് ഇനി അടുത്തത് ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാകുക അപ്പോൾ മുഹമ്മദിനെ ആരും കണ്ടിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ വിഷമണ്ടാതെ വിടുന്നു പിന്നെ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യും മുഹമ്മദ് അനുയായികളോട് ഇന്നും വസിക്കുന്നു അവരിൽ ഇരിക്കുന്നു എന്നാൽ പരിശുദ്ധാത്മാവി ഇന്നും ഞങ്ങൾ വസിക്കുന്നുണ്ട് മുഹമ്മദ് നിങ്ങളിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരാത്മാവായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ മുഹമ്മദിന് സ്ഥാനം കൊടുക്കുന്നുണ്ടോ അല്ലാഹു അല്ലേ നിങ്ങളുടെ ഉള്ളിൽ എന്നും ജീവിക്കേണ്ടത് അള്ളാഹുവല്ല നിങ്ങളുടെ ഉള്ളിൽ എന്നും ജീവിക്കുക കാരണം അള്ളാഹു അല്ല സർവശക്തനായ ദൈവം അങ്ങനെയെങ്കിൽ മുഹമ്മദ് എങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ സ്ഥാനം കൊടുക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർവ്വശക്തനായ അള്ളാഹുവിനല്ലേ സ്ഥാനം കൊടുക്കേണ്ടത് ഇനി അടുത്തത് ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും യോഹനാൻ്റെ സൂക്ഷണം പതിനാല് അതിന്റെ ഇരുപത്തിയാറാമത്തെ വാക്യം മുഹമ്മദ് പഠിപ്പിച്ചത് യേശു പഠിപ്പിച്ചതാണോ യേശു പഠിപ്പിച്ചത് ഓർമ്മപ്പെടുത്തുകയാണോ മുഹമ്മദ് ചെയ്തത് യേശു പഠിപ്പിച്ചതിന് നേരെ വിപരീതമാണ് എന്തു ചെയ്തത് മുഹമ്മദ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് മുഹമ്മദ് എന്ത് ചെയ്തു യേശു ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു മുഹമ്മദ് ശത്രുക്കളെ കൊന്നു മുടിച്ചു ശത്രുവിനോട് വാൾ ഉറയിലിടാൻ യേശു പറഞ്ഞപ്പോൾ മുഹമ്മദ് വാള എന്ത്യ പ്രവാചകനായി യേശു സ്നേഹത്താൽ സാമ്രാജ്യം സ്ഥാപിച്ചു മുഹമ്മദ് ആയുധത്താലും സൈനിക ശക്തിയാലും എന്തു ചെയ്തു സാമ്രാജ്യം സ്ഥാപിച്ചു ദൈവരാജ്യം പ്രസംഗിച്ച് സാമ്രാജ്യം സ്ഥാപിക്കാൻ യേശു കൽപ്പിച്ചു മുഹമ്മദിന്റെ അനുയായികൾ പ്രേമിച്ചും മറ്റുള്ള ലൗചികാതും മറ്റുള്ള റോമിയോ എന്ന് വേണ്ട ഓരോ കാര്യങ്ങൾ പേടിപ്പിച്ചും പ്രലോഭിപ്പിച്ചും കബളിപ്പിച്ചും എന്ത് ചെയ്തു മനുഷ്യനെ മതത്തിലേക്ക് ചേർക്കുകയാണ് പിന്നെ അടുത്ത യോഹനാന സുരേഷൻ പതിനഞ്ച് അധ്യായൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യം അവൻ അവരെന്നെക്കുറിച്ച് സാക്ഷ്യം പറയും ആരാണ് പറഞ്ഞിരിക്കുന്നത് യേശുക്കുറിച്ച് ആരാണ് അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും അപ്പോൾ മുഹമ്മദ് യേശുവിനെ കുറിച്ചാണോ സാക്ഷ്യം പറഞ്ഞാൽ അതോ അള്ളാഹുവിനെ കുറിച്ചാണോ അപ്പോൾ ഈ പറഞ്ഞതും പ്രകാരം മുസ്ലിങ്ങളായിട്ടുള്ള ദാവാപ്രവർത്തകർ ക്രിസ്ത്യാനികളായ നമ്മുടെ ഇടയിലേക്ക് നമ്മുടെ പഠിക്കുന്ന കുട്ടികളുടെ ഇടയിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ബൈബിളിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യസൻ മുഹമ്മദാണെന്നും പറഞ്ഞുകൊണ്ട് പലവിധമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ തിരിച്ചു വയ്ക്കാൻ പഠിക്കണം എന്ത് ആ അതിൻ്റെ അകത്ത് പറഞ്ഞാൽ അവനെന്നെക്കുറിച്ച് സാക്ഷ്യം പറയും യേശുവിനെക്കുറിച്ച് സാക്ഷ്യം പറയാം അപ്പോൾ യേശുവിനെക്കുറിച്ചാണോ സാക്ഷ്യം പറഞ്ഞാൽ അതോ അള്ളാഹുവിനെക്കുറിച്ചാണോ അള്ളാഹുവിനെക്കുറിച്ചാണ് സാക്ഷ്യം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അതല്ല യേശുവിനെ കുറിച്ചാണ് സാക്ഷ്യം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അള്ളാഹുവും യേശുവന്നു തന്നെയാണോ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരണേ പിന്നെ യോകനാൻ്റെ സുഷേന പതിനാല് അധ്യായന്റെ പതിനാറ് പതിനാറിന്റെ പതിനാലിൽ പറയുകയാണ് യേശു ദൈവത്തിന്റെ പുത്രം ദൈവത്തിന്റെ വചനം സൃഷ്ടാവ് രക്ഷിതാവ് എന്നിങ്ങനെ ബൈബിൾ പറയുമ്പോൾ കേവലം പ്രവാചകൻ മാത്രമമാണെന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് വന്നിട്ട് എന്തു ചെയ്തു ആ യേശു ക്രിസ്തുവിന്റെ വചനമാകുന്ന യേശു ക്രിസ്തുവിനെ എന്ത് ചെയ്തു താഴ്ത്തിക്കളഞ്ഞു അതങ്ങനെ ശരിയാവും ഇനി അടുത്തത് ചോഹനാൻ്റെ സുവിശേഷം ഇരുപത്തിനാല് അധ്യായൻ്റെ നാൽപ്പത്തി ഒമ്പത് പറയാനുള്ളത് ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാല് എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കോളം നഗരത്തിൽ നഗരത്തിൽ പാർക്കുവിൻ അപ്പോൾ ശിശുമാർ എടുത്തു പോകുന്നതിന് മുമ്പ് മുഹമ്മദ് വന്നോ മുഹമ്മദ് വന്നത് ഉയരത്തിൽ നിന്നോ അതോ ഉദരത്തിൽ നിന്നാണോ ഒരു സംശയമാണ് കേട്ടോ കർത്താവായി വെച്ചിക്കുറിച്ച് പറഞ്ഞ ഉയരങ്ങളിൽ നിന്ന് ശക്തി എന്നാണ് പറയുക അല്ലെന്നുണ്ടെങ്കിൽ പിതാവ് അയക്കുക ഉയരത്തിൽ അപ്പോൾ പുള്ളി ഉദരത്തിൽ നിന്ന് വന്നതല്ലേ അപ്പം പിന്നെ മുഹമ്മദ് വന്നത് എറുസലേമിൽ നിന്നാണോ അത് അറബി നാട്ടിൽ നിന്നാണോ ഒരുപാട് സംശയങ്ങൾ ഇതിലേക്ക് വരിക നിങ്ങളോ ഇനി ഏറെനാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മ കൊണ്ട് സ്ഥാനം ഇടുക അപ്പോസ്വലി പ്രവൃത്തി ഒന്നാം അധ്യയന അഞ്ചാം തുക മുഹമ്മദ് വന്നിട്ടാണോ അതിനിപ്പം യേശുവിന്റെ ശിശുമാർക്ക് പരിശുദ്ധാത്മ സ്ഥാനം ലഭിച്ചത് ഏ ഏറെ നാൾ യേശുവിന്റെ യേശുവിൻ്റെ പ്രവേശനത്തിന് അഞ്ചു നൂറ്റാണ്ടുകൾ ദൈർഘ്യമുണ്ടോ വചനപ്രകാരം അമ്പതാം ദിവസം വരെ ആയിട്ടുള്ളൂ അപ്പം ഈ അഞ്ച് നൂറ്റാണ്ടിൻ്റെയൊക്കെ ദൈർഘ്യം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത തള്ളാണ് മുഹമ്മദ് നിങ്ങൾ തള്ളുന്നത് പിന്നെ യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് നൽകിയ വാഗ്ദാനം തങ്ങളോടൊപ്പം ഉണ്ടായ ശിഷ്യന്മാർക്ക് അവരുടെ വാക്കുകൾ യേശുവിൽ വിശ്വസിച്ചിരിക്കുന്ന അപ്പോ സ്വല രണ്ടാം അധ്യയനം മുപ്പത്തി എട്ടും മുപ്പത്തി അല്ലാതെ മക്കയിലും മദീനയിലും അറേബ്യയിലും താമസിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയല്ല യേശു പറഞ്ഞ കാര്യസ്ഥൻ മുഹമ്മദാണെന്ന് പറഞ്ഞ് നടന്ന് മുസ്ലിങ്ങൾ സ്വയം ആശ്വസിക്കാനേ അവർക്ക് പറ്റത്തുള്ളൂ കാരണം എന്താ പറയുക അവർ പഠിച്ചിരിക്കുന്ന തക്ക് അവർക്ക് പുറത്തേക്ക് കൊണ്ടുവരണം അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഇവർ പറയുകയാണ് പിന്നെ ഒരു കാര്യമുണ്ട് പിന്നെ ബൈബിളിൻ്റെ അകത്ത് പറയുന്ന വ്യക്തമായിട്ടൊരു കാര്യമാണ് ഈ മുഹമ്മദ് അല്ല കാരിസൺ എന്നു വെച്ചാൽ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിദ്യയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നു അങ്ങനെയെങ്കിൽ ഇദ്ദേഹം പാപം ചെയ്യാത്ത ഒരു വ്യക്തിയായിരിക്കണം ഒരു കാരണവശാലും പാപം ചെയ്യാത്ത ഒരു വ്യക്തിയായിരിക്കണം എന്നാൽ മുഹമ്മദ് എന്താ ചെയ്തത് സൂറ നാൽപ്പത്തിയേഴിൻ്റെ പത്തൊമ്പത് നിന്റെ പാപത്തിന് നീ പാപമോചനം തേടുക സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്ക് വേണ്ടിയും സൂറ നാൽപ്പത്തിയെട്ടിന്റെ രണ്ട് നിന്റെ പാപത്തിന് മുമ്പ് കഴിഞ്ഞു പോയതും പിന്നീട് ഉണ്ടാകുന്നത് അള്ളാഹുനക്ക് പുറത്തു തരുന്നതിനു വേണ്ടിയും സൂറ നാലിൻ്റെ നൂറ്റി ആറ് അള്ളാഹുവോട് പാപമോചനം തേടുക തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയും സൂറ എഴുപത്തി മൂന്നിൻ്റെ ഇരുപത് നീയും നിന്റെ കൂടെയുള്ളവരിൽ ഒരു ഭാഗവും നിങ്ങൾ അള്ളാഹുവോട് പാപമോചനം തേടുകയും ചെയ്യുക സൂറ നാൽപ്പതിൻ്റെ അമ്പത്തഞ്ച് നിന്റെ പാപത്തിന് നീ മാപ്പ് തേടുകയും വൈകുന്നേരവും രാവിലെയും നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതിനോടൊപ്പം പ്രകീർത്തിക്കുകയും ചെയ്യുക സൂറ ആറിൻ്റെ മുപ്പത്തി ഒന്ന് നിന്നിൽ നിന്ന് നിന്റെ ഭാരം നാം ഇറക്കി വെ ഇറക്കി വെക്കുകയും നിന്റെ മുതുകെ ഞെരി ഞെരിച്ചു കളഞ്ഞതായ ഭാരം മുതുകിന്റെ ഭാരം പാപമാണെന്ന് സൂറ തോ തൊണ്ണൂറ്റിനാലിൽ രണ്ടും മൂന്നും വായിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമാകും ഇനി അടുത്തത് പറയാണ് സൂറ ഒൻപതിന്റെ നാല്പത്തി ഒന്ന് നബിയെ നിരക്കള്ളാഹു മാപ്പ് നൽകിയിരിക്കുന്നു ഏതാ പാപത്തെപ്പറ്റി നീതിയെപ്പറ്റി ന്യായവിധിയെപ്പറ്റി ബോധ്യം വരുത്താൻ വരും ഇറങ്ങിയ കാര്യസനായ മുഹമ്മദ് എന്ന് ദാവാക്കാരും മുസ്ലിങ്ങളും അവകാശപ്പെടുന്ന ആ ആളിനോട് അവരുടെ ദൈവമായ അള്ളാഹു വരാണ് ഇതേ പാപം മോചിച്ച് വരുമെന്ന് പിന്നെ സൂറ ഒൻപതിൻ്റെ നൂറ്റി പതിനേഴ് നബിയുടെയും മുജാ മുഹാജിറുകൾ അൻസാറുകൾ എന്നിവരുടെ മേൽ അള്ളാഹു മാപ്പരളുക തന്നെ ചെയ്യും അടുത്തത് സൂറ മുപ്പത്തിനാലിന് ഇരുപത്തി അഞ്ച് പറയുക ഞങ്ങൾ കുറ്റം ചെയ്തതിനെപ്പറ്റി ഞങ്ങൾ ചോദിക്കപ്പെടുകയില്ല നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി ഞങ്ങളും ചോദിക്കപ്പെടുകയില്ല സൂറ അറുപത്തിയാറിൻ്റെ ഒന്ന് ഓ നബി നീ എന്തിനാണ് നിന്റെ ഭാര്യമാരുടെ പ്രീതി നേടിക്കൊണ്ട് അള്ളാഹു അനുവദിച്ചു തന്ന് നിഷിദ്ധമാക്കുന്നത് അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാവുന്നു സൂറ നൂറ്റിപ്പത്തിന്റെ മൂന്ന് നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതിനോടൊപ്പം നീ അവനെ പ്രകീർത്തിക്കുകയും നീ അവനോട് പാപമോചനം തേടുകയും ചെയ്യുക തീർച്ചയായും അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് സൂറ ഇരുപത്തി മൂന്നിൻ്റെ നൂറ്റി പതിനെട്ട് നബിയയെ പറയുക എൻ്റെ രക്ഷിതാവേ നീ പുറത്തു തരികയും കരുണ കാണിക്കുകയും ചെയ്യണമേ സൂറ മുപ്പതിൻ്റെ മുപ്പത്തൊന്ന് അവങ്കലേക്ക് നിങ്ങൾ അവങ്കലേക്ക് തിരിഞ്ഞവരായിരിക്കും മുനി മുനിബിന പശ്ചാത്തപിച്ചവർ അവരെ സൂക്ഷിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും ചെയ്യുക ഏകദേശം പതിമൂന്ന് സ്ഥലങ്ങളിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ പതിമൂന്ന് സ്ഥലങ്ങളിൽ ഈ താവാക്കാര് പറയുന്ന പാപത്തെപ്പറ്റി നീതിയെപ്പറ്റി ന്യായവിധിയെപ്പറ്റിയും ബോധ്യം വരുത്താൻ വരുന്നു എന്ന് പറഞ്ഞു വന്നിരിക്കുന്ന വന്നിരിക്കുന്നയാള് പതിമൂന്ന് സ്ഥലങ്ങളുടെ അടുത്ത് ഇത് കൂടുതലുണ്ട് പതിമൂന്ന് സ്ഥലങ്ങളുടെ അടുത്ത് എന്ത് ചെയ്യുവാ പാപമോചനം തേടിക്കൊണ്ടിരിക്കുക പാപത്തെ പാപം ചെയ്യരുത് നീതിയോടെ ന്യായ ന്യായം വിധിക്കുന്ന ഒരു ദൈവം ഉണ്ടോ ഓർമ്മപ്പെടുത്താൻ വേണ്ടി വന്നു എന്ന് ഇവർ അവകാശപ്പെടുന്ന ഈ മുഹമ്മദ് പാപം ചെയ്തതിന് ആരോ അടവോ കടന്ന് നിലവിളിക്കുക ഇനി വേറെ ഒരെണ്ണം അടുത്ത സുഹികൽ ഇനി ഹദീസുകളിലേക്ക് നോക്കാം സുഹികൽ ബുഖാരി വാല്യൊന്ന് പുസ്തകം പന്ത്രണ്ട് ഹദീസംബർ എഴുന്നൂറ്റി പതിനൊന്ന് അബുഖുറ നിവേദനം തിരുമേനി തക്ബീറത്തുൽ ഇഹ്റാമിനും അതിനുശേഷമുള്ള ബിറാത്തിനുമിടയ്ക്ക് അല്പം ഒന്നും മൗനമായി നിൽക്കാറുണ്ടായിരുന്നു ഒരിക്കൽ ഞാൻ ചോദിച്ചു അള്ളാഹുവിന്റെ ദൂതരേ എന്റെ മാതാപിതാക്കൾ താങ്കൾക്ക് പ്രായ്ചിത്തമാണ് തക്ബീറും ബിറാത്തിനും ഇടയ്ക്ക് നിശബ്ദനായി നിൽക്കുമ്പോൾ എന്താണ് താങ്കൾ ചെല്ലിക്കൊണ്ടിരിക്കുക തിരുമേനി അർളി അള്ളാഹുവെ ഇനി ശ്രദ്ധിച്ച് കേൾക്കണം അല്ലാഹുവേ എൻ്റെ എൻ്റെയും എൻ്റെ തെറ്റുകളുടെ ഇടയ്ക്കുള്ള ദൂരം സൂര്യോദയാസ്തമത്തിനും ഇടയ്ക്കുള്ള ദൂരം പോലെ നീ അകറ്റി വെക്കണമേ അല്ലാഹുവേ വെള്ളവസ്ത്രത്തെ അഴുക്കിൽ നിന്ന് ശുദ്ധീകരിച്ചെടുക്കും പോലെ എൻ്റെ പാപത്തിൽ നിന്ന് നീ ശുദ്ധീകരിച്ചെടുക്കണമേ എൻ്റെ എന്നെ പാപങ്ങളിൽ നിന്ന് നീ ശുദ്ധീകരിച്ചെടുക്കണമേ അല്ലാഹുവേ എൻ്റെ തെറ്റുകളെ വെള്ളം കൊണ്ടും മഞ്ഞുകൊണ്ടും ആലിപ്പഴം കൊണ്ടും നീ കഴുകി ശുദ്ധീകരിച്ചു തരണമേ സുഹികൽ ബുഖാരി വാല്യു വന്ന് ബുക്ക് പന്ത്രണ്ട് അ ദിസംബർ എഴുന്നൂറ്റി പതിനൊന്ന് പാപത്തെപ്പറ്റി നീതിയെപ്പറ്റി ന്യായവിധിയെ ബോധ്യം പരുത്താൻ വേണ്ടി വന്നു എന്ന് പറയുന്ന കാര്യസൻ എന്ന് പറയുന്ന ഈ മുഹമ്മദിന്റെ ഏർ ഈ മുഹമ്മദിന്റെ ആകെ വിഷമമായിട്ടുള്ള പ്രശ്നമാണിത് എങ്ങനുണ്ട് പുള്ളി പാപം ചെയ്തിട്ട് പറയുകയാണെങ്കിൽ നീ മഞ്ഞ് കൊണ്ടും ആലിപ്പഴം കൊണ്ടും എന്തു ചെയ്യണം നീ കഴുകണം വെള്ളം കൊണ്ടും കഴുകണമെന്ന് ഇനി അടുത്തത് സുഖികൽ ബുഖാരി അധ്യായം തൊണ്ണൂറ് ഹദീസ് നമ്പർ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് പേജ് തൊള്ളായിരത്തി എൺപത്തി ആറിൻ്റെ അകത്ത് പറയാണ് അബു ഖുറ പറയുന്നു തിരുമേനി അരുളിച്ചെന്ന ഞാൻ കേട്ടു അള്ളാഹു ആണെങ്കിൽ ഓരോ ദിവസവും എഴുപതിലധികം പ്രാപിച്ച ഞാൻ അള്ളാഹുവിൻകൽ പാപമോചനം പ്രകടിപ്പിക്കുകയും അവനോട് പാപമോചനത്തിനപേക്ഷിക്കുകയും ചെയ്യും സുഖികൽ ബുഖാരി അധ്യായം തൊണ്ണൂറ് ഹദീസ് നമ്പർ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് പേജ് തൊള്ളായിരത്തി എൺപത്തി ആറിൻ്റെ അകത്ത് പറയുകയാണ് പാവത്തെപ്പറ്റി നീതിയെപ്പറ്റി ആയുധയെപ്പറ്റിയും ബോധ്യം വരുത്താൻ ആള് ഈ ഒരു ദിവസം കുത്തിയിരുന്നുണ്ട് എഴുപതിലധികം പ്രാവശ്യം അള്ളാഹുവിനോട് പശ്ചാത്താപവും പാപമോചനവും തേടിക്കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തത് ഇവിടെ പറയാണ് സുഹീഖ് മുസ്ലിം ബാല്യം രണ്ട് ബാല്യം മൂന്ന് ഭാഗം ഒൻപത് ഹദീസ് നമ്പർ എഴുപത്തി ഒന്ന് അബു ഖുറ നിവേദനം നബി പറഞ്ഞു നിങ്ങളിൽ ആരെയും അവന്റെ കർമ്മം രക്ഷപ്പെടുത്തുകയില്ല ഒരാൾ ചോദിച്ചു അള്ളാഹുവിൻ്റെ ദൂതരേ താങ്കളെയും രക്ഷപ്പെടുത്തുകയില്ലേ അവിടുന്ന് പറഞ്ഞില്ല എന്നെയുമില്ല അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ടെന്നെ മൂടിയാലല്ലാതെ എങ്കിലും നിങ്ങൾ വീഴ്ചയും അമിതത്വവും കൂടാതെ പരമാവധി പരമാവധിമിക്കുക എങ്ങനെയുണ്ട് അല്ല പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന കാര്യം മറ്റേ സൂചിച്ചിട്ട് ഇരുപത്തെട്ടാം അധ്യായത്തിൻ്റെ അകത്ത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ കാണും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന് കാരണം ഇത് മൂന്നും തുല്യമായിട്ട് നിൽക്കുന്നതാണ് അല്ല പിതാവിനെ ശക്തി കൂടുതലും പുത്രനെ ശക്തി കൂടുതലും പരിശുദ്ധാത്മാവിനെ ശക്തി കൂടുതലും അങ്ങനെയല്ല അവർ തുല്യമായിട്ടുള്ള രീതിയിലാണ് അതിന് വ്യക്തമായിട്ട് ആവർത്തന പുസ്തകത്തിൻ്റെ അകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് ഞാൻ ജീവിപ്പിക്കുന്നു യോബിന്റെ പുസ്തകത്തിൻ്റെ അകത്ത് പറയാണ് ആത്മാവ് ജീവിപ്പിച്ചു എന്ന് പറയുന്നു നമ്മൾ പുതിയ നിയമത്തിലേക്ക് നോക്കുകയാണെങ്കിൽ യേശുക്കുസ് അവിടെ വന്നിട്ട് ഓരോരുത്തരും ജീവിപ്പിക്കുക അവരുടെ പ്രവർത്തനങ്ങളിൽ മൂന്നല്ല പ്രവർത്തനമെല്ലാം എല്ലാം ഒന്ന് തന്നെയാണ് ഒന്നിൽ നിന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയാണ് കർമ്മം കൊണ്ട് എന്ത് ചെയ്യുക ഈ പുള്ളിക്ക് പോലും സ്വർഗ്ഗത്തിൽ ചെല്ലാമല്ല ഇദ്ദേഹമാണോ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനായിട്ട് വന്നത് ഈ തക്കി അടിക്കുന്നതിന് ഈ ഇസ്ലാമിൽ കള്ളം പറയാം എന്നുള്ളൊരു സംഭവം ഉണ്ടെന്നൊന്നും പറഞ്ഞുകൊണ്ട് ഒരുമാതിരി അങ്ങ് കള്ളവാക്കരുത് കള്ളം പറഞ്ഞു ജീവിച്ചു ഒരു കുഴപ്പമില്ല ഇസ്ലാമല്ല കള്ളം പറഞ്ഞ് ജീവിച്ചോളൂ പക്ഷേ ഈ ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യസം മുഹമ്മദാണെന്ന് പറഞ്ഞു വരുമ്പോൾ കുറെയൊക്കെ ശ്രദ്ധ കാരണം കർമ്മം കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ആത്മാവിന്റെ പ്രവൃത്തിയിൽ നടക്കുന്നത് കാരണം കർമ്മം കൊണ്ടാണല്ലോ ജീവിക്കുന്നത് മുഹമ്മദ് കർമ്മം കൊണ്ട് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിച്ചേക്കാണ് കർമ്മത്തിലൂടെ മാത്രം പോകണമെന്ന് വെച്ച് പറയുകയാണ് കർമ്മഫലത്തിലൂടെ അങ്ങനെയാണ് സ്വർഗം ചെയ്യുന്നത് കർമ്മം ചെയ്ത് ആരും സ്വർഗത്തിൽ പോകുന്നത് പ്രതീക്ഷിക്കാണ്ട് കർമ്മത്തിലൂടെ ആരും സ്വർഗത്തിൽ ചെല്ലത്തില്ല കർമ്മം ചെയ്തുകൊണ്ട് എന്ത് ഗുണം ഓരോ കർമ്മം ചെയ്യുമ്പോഴും കർമ്മം ചെയ്ത് കർമ്മം ചെയ്ത് കൂടുതലായിട്ട് വരും കർമ്മത്തിലൂടെയല്ല ഇവിടെ മുഹമ്മദ് പറയാണ് അബൂഹുറാ നിവേദനൻ നബി പറഞ്ഞു നിങ്ങൾ നല്ല രൂപത്തിൽ ചെയ്യുവാൻ ശ്രമിക്കുകയും പരമാവധി പരിശ്രമിക്കുകയും ചെയ്യുക നിങ്ങളിൽ ആരും തൻ്റെ കർമ്മം കൊണ്ട് രക്ഷപ്പെടുകയില്ല അവർ ചോദിച്ച അള്ളാഹുവിൻ്റെ ദൂതരെ താങ്കളും ഇല്ലേ അവിടെ പറഞ്ഞ് ഞാനും ഇല്ല അള്ളാഹു കാരുണ്യം കൊണ്ട് അനുഗ്രഹം കൊണ്ട് എന്നെ മൂടിയാലല്ലാതെ സുഖയും മുസ്ലിം ബാല്യം ഒന്ന് പാകം ഹദീസ് നമ്പർ എഴുപത്തിയാറ് ഇവിടെ മുഹമ്മദ് പറയുകയാണ് ഈ പുള്ള ഇദ്ദേഹം ചെയ്ത കർമ്മം പോലും ഇദ്ദേഹം ചെയ്ത കർമ്മം പോലും ഇദ്ദേഹത്തിന് സ്വർഗത്തിൽ പ്രവേശനം എന്ന് പറയുമ്പോൾ ഇദ്ദേഹം എന്താണ് ഈ പറയുന്നത് ഇവരെന്താണ് ഈ എന്താണ് ഇത് മുഹമ്മദ് അറിഞ്ഞായിരുന്നോ ഈ കാര്യസൻ എന്ന് പറയുന്നത് അള്ളാഹ് ഇദ്ദേഹമാണെന്ന് മുഹമ്മദ് മുഹമ്മദാണെന്ന് മുഹമ്മദ് അറിഞ്ഞോ അല്ലെങ്കിൽ ദാവാ പ്രവർത്തകരെ നിങ്ങളോട് ചോദിക്കുകയാണ് അള്ളാഹു അറിഞ്ഞായിരുന്നോ നിങ്ങൾ ഈ പറയുന്ന ഈ കാരിസൻ മുഹമ്മദ് ആണെന്ന് അള്ളാഹു അറിഞ്ഞായിരുന്നോ അതോ നിങ്ങൾക്ക് മാത്രം കിട്ടിയ വെളിവുകേടാണോ ഏ പിന്നെയും പറയുകയാണ് സുഹീം മുസ്ലിം ബാല്യം മൂന്ന് ഭാഗം അൻപത് ഹദീസ് നമ്പർ എഴുപത്തിയേഴ് ജാബിർ നിവേദൻ നബി പറയും നിങ്ങളിൽ ആരെ അവൻ്റെ കർമ്മം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അവനെ നരകത്തിൽ നിന്ന് രക്ഷിക്കുകയുമില്ല എന്നെ പോലും അള്ളാഹുവിൽ നിന്നുള്ള കാരണം കൊണ്ടല്ലാതെ ഇവിടെ ആത്മാവായിട്ട് വന്നിരിക്കുന്ന ഈ മുഹമ്മദിനെ എന്തിനാണ് ഈ മനുഷ്യൻ്റെ മുമ്പിൽ കർമ്മം ചെയ്യേണ്ട കാര്യം പുള്ളി ആത്മാവല്ല ആണെന്നല്ലേ പറയുന്നത് അത് മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങളുടെ വാദം അനുസരിച്ച് കാര്യസൻ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ആത്മാവാണല്ലോ അല്ലാതെ മനുഷ്യനല്ലല്ലോ അപ്പൊ നിങ്ങളുടെ വാദം അനുസരിച്ച് മുഹമ്മദ് ആത്മാവായിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ നമ്മൾ സംഭവിച്ചിരിക്കുന്നു പക്ഷേ ഇതിലെങ്ങനെ ശരിയാവും ഇനി അടുത്തത് ഏർ സുഹിഗുൽ ബുഖാരി അധ്യായം ഹദീസ് നമ്പർ നൂറ്റി എൺപത്തി ഏഴ് പേജ് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് അബ് അനസിൽ നിന്നു നിവേദനം തിരുമേനി പക്തിമാരെയല്ല രാത്രിയോ പകലോ ഒരൊറ്റ മണിക്കൂറിനുള്ളിൽ സന്ദർശിക്കാറുണ്ടായിരുന്നു എന്ന് പക്തിമാർ പതിനൊന്ന് പേരുണ്ടായിരുന്നു ഒരു റിപ്പോർട്ടിൽ ഒമ്പതെന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അധികം സ്ത്രീകളുമായി സഹകസിക്കാൻ തിരുമേനിക്ക് കഴിയുമോ കഴിയുമെന്ന് അനസ്സിനോട് ചിലർ ചോദിച്ചു മുപ്പത് പേരുടെ ശക്തി തിരുമേനിക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ പറയാറുണ്ടായിരുന്നു എന്നാണ് അസറത്ത് അനസ് അതിന് മറുപടി പറഞ്ഞത് സുഹിഗൽ ബുഖാരി അധ്യായം അഞ്ച് ഹദീസ് നമ്പർ നൂറ്റി എൺപത്തിയേഴ് പേജ് ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ടിൻ്റെ അകത്ത് അല്ലയോ സഹോദരന്മാരാണ് ഞാനൊന്നും ചോദിച്ചോട്ടെ ഈ മുഹമ്മദിനെ ആരും കണ്ടിട്ടില്ല അറിഞ്ഞിട്ടുമില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവിടെ മുപ്പത് പേരുടെ ശക്തിയായിട്ട് മുഹമ്മദ് ആരുടെ അടുത്തേക്ക് ആയി കറങ്ങിത്തിരിഞ്ഞു എന്നത് ദാവാ പ്രവർത്തകരെ നിങ്ങളൊക്കെ മറുപടി പറഞ്ഞാൽ മതി മുപ്പത് പേരുടെ ശക്തിയുമായിട്ട് മുപ്പത് പേരുടെ ശക്തിയുമായിട്ട് ഇത്രയും സ്ത്രീകളുടെ അടുത്തേക്ക് രാപ്പകൽ എന്നാണ് പറഞ്ഞത് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നത് രാത്രി പകലോ രാത്രിയോ പകലോ ഒരൊറ്റ മണിക്കൂറിനുള്ളിൽ സന്ദർശിക്കാറുണ്ട് ഒരൊറ്റ മണിക്കൂറിനുള്ളിൽ ഇത്രയും അടുത്ത് പോയി അവരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുന്ന ഒരു ആണോ മനുഷ്യനാണോ തികഞ്ഞ മനുഷ്യൻ തന്നെയാണ് ഇനി അഞ്ച് മിനിറ്റ് നാൽപ്പത്തിയഞ്ച് സെക്കൻഡ് മാത്രമേ ഓരോരുത്തർക്കും വേണ്ടി ഇദ്ദേഹത്തിന് ചിലവഴിക്കാൻ സാധിച്ചിട്ടുള്ളൂ നിങ്ങൾ കണക്കൂട്ടി ചോദിക്കുമോ അഞ്ച് മിനിറ്റ് നാൽപ്പത്തി അഞ്ച് സെക്കൻഡ് ഇനി അടുത്തത് പറയാണ് ഈ കൊമ്പ് വെക്കുക എന്ന് പറയും കൊമ്പ് വെക്കുക എന്ന് പറയുന്നത് ഈ അശുദ്ധ രക്തത്തെ മാറ്റുകളയാണ് അപ്പം ഈ ശുദ്ധാത്മാവായിട്ടാണ് വന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവായിട്ട് വന്നിരിക്കുന്നത് പിന്നെ മുഹമ്മദിന്റെ മുഹമ്മദിൻ്റെ മേത്തോന്നി കൊമ്പ് വെച്ച് അശുദ്ധരക്തം മാറ്റേണ്ട കാര്യം പുള്ളിയുടെ രക്തം പോലെയെന്നൊരു അശുദ്ധമായി തീർന്നു അപ്പൊ അത് പറയാണ് അനസിൽ നിന്ന് അബൂ അബുതയിബ റസൂൽക്ക് കൊമ്പു വെച്ചു അദ്ദേഹത്തിന് ഒരു കാരക്ക നൽകാൻ റസൂൽ നിർദ്ദേശം കൊടുത്തു സോഹികൽ ബുഖാരി അധ്യായം മുപ്പത്തിനാല് ഹതിസംബർ ആയിരത്തി നാല് പേജ് മുന്നൂറ്റി എൺപത്തി മൂന്നിന്റെ അകത്ത് പറയുകയാണ് എന്ത് കൊമ്പു വെച്ചു എന്ന് പറയുന്നത് ഈ കൊമ്പു വെക്കുക എന്ന് പറയുന്നത് എന്താ ആ അശുദ്ധമായ രക്തത്തെ മാറ്റി ശുദ്ധീകരിച്ച് ആ ഒരു ഇതാക്കുന്നതാണ് മുഹമ്മദിനെന്തിനാ കൊമ്പ് വെക്കേണ്ട കാര്യം പുള്ളി ശുദ്ധാത്മാവല്ലേ പുള്ളിയുടെ രക്തത്തിൽ പോലും അശുദ്ധി ഇല്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത് പിന്നെന്തിനാ ഈ കൊമ്പ് വെക്കേണ്ട കാര്യം അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൂ ബൈബിളിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യസ്ഥൻ മുഹമ്മദ് എന്ന് കാര്യസ്ഥൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകനല്ല നിങ്ങൾ ഈ ഒരു വാദവാട്ടിനെയും ബാക്കിയുള്ള ക്രിസ്ത്യാനികളെടുത്തേക്കല്ലേ പഴയ കാലത്തോരത്തരൊക്കെ വിശ്വസിച്ചിരുന്നു ഇനി അത് നടക്കുകയല്ല പ്രിയ ദാവാക്കാർ മനസ്സിലായോ ഏഹ് സാക്ഷിയുടെയും വെറ്റേഴ്സിന്റെ ഒക്കെ നിങ്ങൾ ക്രിസ്ത്യാനികളായിട്ടുള്ളവരോട് നിങ്ങൾ സാക്ഷിയുടെയും റൂത്ത് വെറ്റേഴ്സിന്റെ ഒക്കെ യൂട്യൂബ് ചാനലിൽ കയറി നോക്ക് വളരെ വ്യക്തമായിട്ട് ഓരോ സാധനങ്ങളും അവിടെ പഠിപ്പിച്ച് നല്ല വ്യക്തമായിട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കത് കേൾക്കാൻ സാധിക്കുന്നില്ലേ ആ എന്ത് പറ്റി പല ആൾക്കാരും ഓരോരുത്തരുടെ വീഡിയോ ചാനലിൽ കൊണ്ടുപോയിട്ടിട്ട് പറയും നിങ്ങൾ യൂട്യൂബിൽ കയറി നോക്ക് ഈ സേഡ പീസേട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കൊണ്ടുവരുന്നുണ്ട് ഞാൻ പറയുന്നു ബൈബിളില്ലാത്ത യേശു ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധാത്മാവ് എന്താണെന്നും നിങ്ങൾക്ക് എന്ത് തരാനാണ് വരുന്നതെന്നും എങ്ങനെയുള്ളതായിരിക്കുമെന്നും അതുകൊണ്ട് പാപത്തെപ്പറ്റി നീതിയെപ്പറ്റി ന്യായവിധിയെ ബോധ്യം പെടുത്തുന്ന പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ വിട്ടുകൊണ്ട് ഇത് ഞങ്ങളുടെ മുഹമ്മദാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ഇതുപോലെ തെളിവുകൾ വെച്ച് സംസാരിക്കാൻ തയ്യാറാണ് ക്രിസ്ത്യ കൂട്ടരോട് എല്ലാവരോടും കൂടെ അവർ പറയുന്നത് അതുകൊണ്ട് ഈ വിധമായിട്ടുള്ള ക്ലാസ്സുകൾ ഇനി നിങ്ങൾക്ക് ലഭിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട് ഓരോ സമയത്തായിട്ട് ഞങ്ങൾ ക്ലാസ്സുകൾ എടുക്കുക ഇതെല്ലാം നിങ്ങൾ കേൾക്കുക ഇത് യൂട്യൂബിലൊക്കെ ലഭിക്കുന്നുണ്ട് ഇത് നിങ്ങൾ കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക ഒരു കാരണവശാലും പാപത്തെപ്പറ്റി നീതിയെപ്പറ്റി ന്യായവിദ്യയെപ്പറ്റിയും ബോധ്യം വരുത്താൻ വരുന്നയാളിനെ പാപം ചെയ്യാൻ സാധ്യമല്ല ഇത്രയും പാപം ചെയ്ത് ഒമ്പും വെച്ച് ഇത്രവും പരിപാടിയായിട്ട് നടന്ന ഒരാൾ ഒരിക്കലും ബൈബിളില്ലാത്ത പറഞ്ഞിരിക്കുന്ന കാര്യസ്ഥനാ അല്ല അത് മുഹമ്മദ് അല്ല അത് വ്യക്തമായിട്ട് തൻ്റെ ശിഷ്യന്മാർക്കും എല്ലാ അനുഭവമായിരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിനെയാണ് അവിടെ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് ഇനി ഒരാളും ഈ കാര്യസ്ഥൻ മുഹമ്മദാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരരുത് വന്നു കഴിഞ്ഞാൽ അതിന് തക്കതായിട്ടുള്ള മറുപടി വ്യക്തമായിട്ട് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുക ജീവനുള്ള ദൈവമായ ക്രിസ്തു എല്ലാത്തിനും നിങ്ങളെ സഹായം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും യേശുക്രിസ്തുനാമത്തിൽ സ്നേഹം